ഈ വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞാൽ നമുക്ക് ആത്മാവിൽ വിടുതൽ കിട്ടൂ, തലമുറകൾക്ക് വിടുതലുണ്ടാകൂ, കുടുംബത്തിൽ കെട്ടപ്പെട്ട അവസ്ഥകൾക്ക് വിടുതൽ കിട്ടൂ. വർഷങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുന്ന, പാപം മൂലം കിടക്കുന്ന തടസ്സങ്ങളും അനർത്ഥങ്ങളും അസ്വസ്ഥതകളും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറും. അതുകൊണ്ട് ഇത് നമ്മൾ അറിയണം. ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. പാപം എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളുടെ ദൈവീക സംരക്ഷണം തകർത്ത് കളയുന്നത്? റോമ 14:23 അവസാന വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നതാണ്, വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നതെന്തും എന്താണ്? പാമ്പാണെന്നോ? വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നതെന്തും പാപമാണ്. സ്ത്രീ, ഇപ്പൊ പാപത്തിന് ഇവിടെ മറ്റൊരു ഡെഫിനേഷൻ കൊടുക്കുക. അതായത് ദൈവീക സംരക്ഷണത്തിന് പുറത്താണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, പാപം ചെയ്യുന്നത് ദൈവീക സംരക്ഷണത്തിന് പുറത്താണ്. അപ്പൊ പറയാണ്, വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതല്ലാത്തതെന്തും പാപമാണ് എന്ന് പറയുമ്പോൾ, യഥാർത്ഥ വിശ്വാസത്തിന് ചേരാത്ത ജീവിതത്തിന്റെ സകല ചര്യകളും പാപത്തിന്റെ അവസ്ഥയാണ്, ദൈവീക സംരക്ഷണം ഇല്ലാത്ത അവസ്ഥയാണെന്ന്. ഹല്ലേലൂയ. ഇനി വിശ്വാസത്തിന് ചേരാത്തത്, അതിനും ഇങ്ങനെ പറയുന്നത്, വിശ്വാസത്തിൽ നിന്നല്ലാത്തത് എല്ലാം പാപമാണ്. ഇനി ഒറ്റ വാക്കില്, ഏതാനും വാക്കുകളിൽ നിങ്ങൾക്കൊന്ന് പറയാവോ, എന്താണ് നമ്മുടെ വിശ്വാസം? ഈ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതാണ് പാപം എന്നാണല്ലോ പറയുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ വിശ്വാസം? എന്താണ് നമ്മുടെ വിശ്വാസം? നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്, ഫെയ്ത്ത് എന്ന് പറയുന്നത്, ഒരു വ്യക്തിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കാത്തത് എന്തും പാപമാണെന്ന് പറയുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം എന്ന് പറയുന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ ആഘോഷിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്ത്? പെസഹ രഹസ്യങ്ങളിലുള്ള വിശ്വാസം, യേശു ദൈവപുത്രനാണ് എന്നുള്ള വിശ്വാസം, യേശു മാത്രമാണ് ഏക സത്യ ദൈവം എന്നുള്ള വിശ്വാസം, യേശു മാത്രമാണ് എൻ്റെ പാപങ്ങൾക്ക് കാൽവരിയുടെ നിറകയിൽ പരിഹാരം ചെയ്തു എന്നുള്ള വിശ്വാസം, അവൻ മാത്രമാണ്, അവൻ ദൈവമായതുകൊണ്ട് സ്വന്തം ശക്തിയാൽ കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്ന് ഇന്നും ജീവിക്കുന്നവനായ ദൈവം, ഇതാണ് എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം. ഇതിൽ നിന്നും ഉത്ഭവിക്കാത്തതെന്തും പാപമാണ്. അതായത് യേശുക്രിസ്തുവിനെ മാറ്റിവെച്ചുകൊണ്ടുള്ള സകല കലാപരിപാടികളും വിശ്വാസവുമായി ബന്ധപ്പെട്ട സകല മേഖലകളും പാപത്തിൻ്റെ വഴികളാണെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഇത് ഭയങ്കരമായ അപകടകരമായ അവസ്ഥയാണ്. നമ്മൾ പറയില്ലേ, തീ കൈയിടുന്നത് പോലെയാണ്, പൊള്ളുന്ന അനുഭവമാണ്. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്, വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുമ്പോൾ, സത്യദൈവത്തെ ആരാധിക്കാൻ മറന്നു പോകുമ്പോൾ, സത്യദൈവത്തിൽ നകലാൻ തുടങ്ങുമ്പോൾ വചനം പറയുന്ന ചില വിഷയങ്ങളുണ്ട്. അതിനകത്തൊരു വിഷയം എന്താണെന്നറിയാവോ, അവൻ ഇങ്ങനെ മാനുഷികമായ ചിന്തകൾക്കും അപ്പുറം പൈശാചികമായ ചിന്തകളും ജഡികാസക്തിക്കൊക്കെ അടിമപ്പെട്ടു പോകും. എപ്പോ? ഒരു ദൈവത്തെ, സത്യദൈവത്തെ, ഒരാത്മാവ് ആരാധിക്കാൻ മറന്നു പോകുമ്പോൾ. ദൈവത്തെ ആരാധിക്കുന്നത് കുറച്ചിലായതുകൊണ്ട്, ദൈവത്തെ ആരാധിക്കാൻ വിസമ്മതിച്ചതുകൊണ്ട് കർത്താവ് അവരെ മ്ലേച്ഛഭാവങ്ങളിലേക്ക് വിട്ടുകൊടുത്തു. സ്വയംഭോഗം, സ്വവർഗരതി, വ്യഭിചാരം, മ്ലേച്ഛഭാവങ്ങൾക്ക് അടിമപ്പെട്ടു പോയി. അതിനൊരു കാരണം പറഞ്ഞത്, ദൈവത്തെ ആരാധിക്കാൻ മറന്നു പോയതുകൊണ്ടും ദൈവത്തെ ആരാധിക്കാൻ വിസമ്മതിച്ചുകൊണ്ടും. അതവിടെ നിൽക്കട്ടെ, നമ്മൾ അതിലേക്ക് വരും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കാത്തത് എന്തും പാപമാണ്. അപ്പം ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ എൻ്റെ കർത്താവുണ്ടോ, ഈശോയുണ്ടോ, ഈശോ ഇല്ലാത്ത സകല വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയും പാപമാണ്. അത് കൈനോട്ടം, കാല് നോട്ടം, മഷി നോട്ടം, മുതൽ വാരഫലം നോട്ടം, പിന്നെയൊക്കെ ഉള്ള വീട്ടിൽ കൊണ്ടുവന്ന് പൂജ ചെയ്യും. വീട്ടിൽ നമ്മുടെ സത്യക്രിസ്ത്യാനികളുടെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വീട്ടിൽ പൂജാരിയെ കൊണ്ടൊന്ന് പൂജ ചെയ്യിപ്പിക്കുക, മന്ത്രവാദി കൂടോത്രക്കാരനടുത്ത് പോവുക, സമയനോട്ടക്കാരൻ്റെ അടുത്ത് പോവുക, ശകുനം വെക്കുന്നവൻ്റെ അടുത്ത് പോവുക, ശത്രു സംഹാരം വെടിവെക്കാൻ പോവുക, ആ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് നമുക്കൊരു ദൈവമുള്ളപ്പോൾ, നമുക്കൊരു ജീവിക്കുന്ന കർത്താവുള്ളപ്പോൾ, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തൊരു ദൈവമുള്ളപ്പോൾ, എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ വചനം പറയുന്ന പോലെ
എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ സമനായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പുരോഹിതനല്ല നമുക്കുള്ളത്, മറിച്ച് പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ സമനായ ഒരു ദൈവം നമുക്കുണ്ട്. ഇങ്ങനൊരു ദൈവം നമുക്കുള്ളപ്പോൾ നമുക്കെന്തിനും മറ്റു പല കാര്യങ്ങളും പുറകെ പോകണം. ഹല്ലേലൂയ. ഒന്നാം പ്രമാണത്തിന്റെ ലംഘനം, സത്യദൈവത്തിനെതിരായ സകല അന്ധവിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും അല്പവിശ്വാസത്തിൻ്റെ സകല മേഖലകളും അത് പാപത്തിൻ്റെ മേഖലകളാണ്. കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവിക സംരക്ഷണം നഷ്ടപ്പെട്ടു പോകുന്ന മേഖലകളാണ്. പലരുടെയൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള അനുഭവമാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കടന്നുപോയിട്ടുള്ളവരുടെ ജീവിതത്തിൽ. കുടുംബത്തിൽ എപ്പോഴും അസമാധാനമായിരിക്കും, കലഹം, അസമാധാനം. രണ്ട്, എപ്പോഴും സാമ്പത്തിക തകർച്ചയായിരിക്കും. പിന്നെ സ്കിൻ ഡിസീസുകൾ പലപ്പോഴും വരുന്നത് കാണാൻ പറ്റും. എല്ലാറ്റിൻ്റെയും കാരണം ഇതാണെന്നല്ലേ പറഞ്ഞത്, ചില കാരണങ്ങൾ, അല്ല ഒരു കാരണം ഈ ആത്മീയ കാരണമാകാം. ഹല്ലേലൂയ. കാരണം ഈ വിഷയങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ സമയം തന്നെ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ വിഷയങ്ങളിൽ വിടുതൽ കിട്ടുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കൺക്ലൂഡ് ചെയ്യുന്നത്. ഈ കടന്നു പോകുന്ന പല വിഷയങ്ങൾക്കും ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ ആ സമയത്ത് തന്നെ വിടുതലും സൗഖ്യവും നടക്കുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സ്വരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ സത്യദൈവത്തിന് നിരക്കാത്ത സകല കലാപരിപാടികളും അത് പാപത്തിന്റെ, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് എന്തും പാപമാണ്. കാരണം എന്താ, സത്യത്തെ തള്ളിക്കളഞ്ഞിട്ട്, യേശുവിനെ തള്ളിക്കളഞ്ഞിട്ടാണ് ഈ പരിപാടിക്കൊക്കെ പോയത്. അതുകൊണ്ടാണ് പാപമാകുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൽ നിന്ന് അകലുന്നതാണ് പാപം. പവൻ അന്യദൈവാരാധനയുമായി ബന്ധപ്പെട്ട് കടന്നു പോകുമ്പോൾ അവൻ സത്യദൈവത്തിൽ നിന്നും അകന്നു. ദാറ്റ് ഈസ് സിൻ. അതാണ് പാപം. ഹല്ലേലൂയ. വിഗ്രഹാരാധന പാപമാണെന്ന് പറയുമ്പോൾ, വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ വചനം അർത്ഥമാക്കുന്ന പിൻ പോയിന്റ് ഈയാണ്, നിന്റെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിനും ഉപരിയായി മറ്റെന്തിനെങ്കിലും നിന്റെ ഹൃദയത്തിൽ പൂജിക്കുന്നുണ്ടെങ്കിൽ അത് വിഗ്രഹാരാധനയാണ്, വിഗ്രഹാരാധനയാണ്. നിന്റെ മക്കളെ പോലെ നിന്റെ ഹൃദയത്തിൽ പൂജിച്ചാൽ, ദൈവത്തെക്കാൾ ഉപരി സ്ഥാനം മക്കൾക്ക് കൊടുത്താൽ അത് വിഗ്രഹാരാധനയാണ്. അതുകൊണ്ടാണ് പ്രണയം പലപ്പോഴും വിഗ്രഹാരാധനയായിട്ട് മാറാറുണ്ട്. അങ്ങനെയുള്ള പ്രണയങ്ങൾ എതിർക്കപ്പെടേണ്ടതാണ്. അപകടകരമാണ് പ്രണയബന്ധങ്ങൾ അങ്ങനെയുള്ളത്. കാരണം എന്താണെന്നറിയാവോ, പള്ളിയിൽ പോകാൻ അവന് സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല. മണിക്കൂറുകൾ മൊബൈലിലൂടെ സ്നേഹിക്കുന്ന, പ്രണയിക്കുന്ന വ്യക്തിയുമായിട്ട് സംസാരിക്കാനും മണിക്കൂറുകൾ വീഡിയോ കോൾ വിളിക്കാനും ചാറ്റ് ചെയ്യാനും എല്ലാ സമയമുണ്ട്. പക്ഷെ ദൈവത്തിന് കൊടുക്കാൻ സമയമില്ല, പള്ളിയിൽ പോകാൻ സമയമില്ല, കുമ്പസാരിക്കാൻ സമയമില്ല, വചനം വായിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, ഇതിനൊന്നിന് സമയമില്ല. പ്രണയിക്കുന്ന വ്യക്തികളുമായിട്ട് മണിക്കൂറുകൾ ചെലവഴിക്കാൻ സമയമുണ്ട്. അങ്ങനെയുള്ള പ്രണയ ബന്ധങ്ങൾ ഒന്നാം പ്രമാണത്തിൻ്റെ പച്ചയായ ലംഘനങ്ങളാണ്. അപകടകരമായ അവസ്ഥയിലാണ്, ദൈവിക സംരക്ഷണമില്ല. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറയാവോ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, അപകടകരമായ അവസ്ഥയാണ്. ദൈവത്തെ സ്നേഹിക്കാൻ സമയമില്ല, ദൈവത്തെക്കാൾ ഉപരി സ്നേഹമോ മനുഷ്യനോട്, ദൈവത്തെക്കാൾ ഉപരി സ്നേഹമോ മനുഷ്യനോട്. ഒരു മനുഷ്യനെ സ്നേഹിക്കരുത് ദൈവത്തെക്കാൾ, ഒരു മനുഷ്യൻ. അപ്പനെ സ്നേഹിക്കരുത്, അമ്മയെ സ്നേഹിക്കരുത്, മകനെ സ്നേഹിക്കരുത്, മകളെ സ്നേഹിക്കരുത്. ജീവിത പങ്കാളിയെ പോലും ദൈവത്തെക്കാൾ ഉപരി സ്നേഹിക്കാൻ പാടുള്ളതല്ല, അത് വിഗ്രഹാരാധനയാണ്. ഹല്ലേലൂയ. അതിന് ശിക്ഷ ഏൽക്കാതിരിക്കില്ലെന്നാ വചനം പറയുന്നത്, ശിക്ഷ ഏൽക്കാതിരിക്കില്ലെന്നാ പറയുന്നത്. ചില കുടുംബങ്ങളിലൊക്കെ ഞാൻ ചെന്നപ്പോ ഈ വല്ലാത്ത ഭാരം തോന്നി. കാരണം ഒരു കുടുംബത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോ, ഒരു കുടുംബത്തിലെ പല കുടുംബങ്ങളിൽ ഇങ്ങനത്തെ അവസ്ഥ കണ്ടിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ ഞാൻ ചെന്നപ്പോ, ചെറിയൊരു വീടാണ്, ആ വീട് ചെന്ന് കയറുന്ന മുറി തന്നെ വലിയ മൂന്ന് തുളയാ, വലിയ മൂന്ന് തുള. ഒരു പ്രാവിന് കയറി വരാവുന്നതിനേക്കാളും വലിയ തുളയാ അത്. ഞാൻ മുറിയിലേക്ക് കയറി, ഞാൻ അടുത്ത മുറിയിലേക്ക് വന്നു, ആ മുറിയുടെ ആ തുളയുടെ നേരെ ലെവലില് ആ മുറിക്കും മറ്റു മുറിക്കും ആ മതിലും മൂന്ന് തുള. അടുക്കള ചെന്നപ്പോൾ അതേ തുള അടുക്കളയിലും ഉണ്ട്. ആഹാ. അപ്പൊ നമ്മൾ വിചാരിക്കും എല്ലാം കയറൊക്കെ ഇട്ട് കെട്ടേണ്ട വന്നാലേ, വീടൊക്കെ കയറൊക്കെ ഇട്ട് പൊക്കേണ്ട വന്നാലേ ഈ തുളയെ കൂടി അങ്ങോട്ട് കയറ്റി കമ്പിയൊക്കെ ഇട്ട് നമുക്ക് പൊക്കാലോ. അതുപോലെ കൃത്യമായിട്ട് വെച്ചിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്നാ ഇത്രയും വലിയ തുള ഈ രൂപം വെച്ചേക്കുന്ന എനിക്ക് സാരി തുളച്ചേക്കുന്നു. അവർ പറഞ്ഞ, അവരുടെ വീട്ടില് വന്ന ഏതോ വീടൊക്കെ പറഞ്ഞ പറഞ്ഞ ആശാരി, ആശാരി പറഞ്ഞു അത് വായുദേവന് പോകാൻ തുളയിടണമെന്ന്. ഓഹോ,
തുളയുണ്ടെങ്കിൽ വായുദേവം പോകും. നിങ്ങൾക്ക് ചിരിക്കാം, ഇന്ന് ആത്മീയ മണ്ഡലങ്ങളിൽ പിശാച് ബുദ്ധിയുണ്ട് വിദ്യാഭ്യാസമുണ്ടെന്ന് തോന്നുന്ന, പ്രാർത്ഥനക്കാരാണെന്ന് തോന്നുന്ന അനേകരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞ ആത്മീയ വ്യഭിചാരം എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു വാക്കിൽ ചതിച്ചുകൊണ്ടിരിക്കുക, പറ്റിച്ചുകൊണ്ടിരിക്കുക, ഇത് ചെയ്ത് അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹമൊന്നും ഇല്ലാത്തതിന് കാരണം വായുദേവന് പോകാൻ സ്ഥലമില്ലെന്ന്. എന്തൊരു ദേവനടേ അല്ലേ, പോകാൻ സ്ഥലം. എന്നിട്ട് തുളച്ചേക്കോ, സത്യക്രിസ്ത്യാനിയുടെ കാര്യം ഞാൻ പറയുന്നത്. മറ്റൊരു വീട്ടിൽ ചെന്നപ്പോൾ ടോയ്ലറ്റൊക്കെ തല്ലി പൊളിച്ചു. കാരണം എന്താണെന്നറിയാമോ, ആരോ വന്നു പറഞ്ഞു ടോയ്ലറ്റ് ഇരിക്കുന്നത് കന്യകാകോണിലാണെന്ന്. കന്യകയ്ക്ക് ഇരിക്കാൻ നിങ്ങളുടെ വീട്ടിൽ കോണുണ്ടോ? ഇല്ലേ, നാളെ ചെന്നിട്ട് ടോയ്ലറ്റൊക്കെ പൊളിച്ചിട്ട് കന്യക ഇപ്പം ഇരിക്കുന്ന ടോയ്ലറ്റ് ഇരിക്കുന്ന കോണിൽ വെച്ചിട്ട് ടോയ്ലറ്റ് മാറ്റിപ്പെടുത്തോളാം. ആ കന്യാകോണിലാണ് ടോയ്ലറ്റ് ഇരിക്കുന്നത്. അയ്യോ, കന്യാകോണിൽ ടോയ്ലറ്റ് ഇരുന്നാലുണ്ടല്ലോ, എന്നാ പ്രശ്നം? ഏത് കോണ്? എന്നിട്ട് വീട് പണിയുമ്പോഴേ, വീട് പണിയുമ്പോഴേ പണിയുമ്പോൾ തന്നെ കൊണ്ടൊരു ആൾക്കാരെ കൊണ്ടു, എന്നിട്ട് സമയം നോക്കാം, സമയമൊക്കെ ശരിയാണ്. വെഞ്ചിരിക്കുന്ന സമയം വരുന്ന പൂജാരിയാണ് നിർമ്മിക്കുന്നത്, ആശാരിയാണ് പറയുന്നത്. ആശാരിയാണ് ഒരുവൻ്റെ വീടിന് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. നിങ്ങൾ വസിക്കേണ്ട സമാധാനത്തിൽ വസിക്കണോ? നിങ്ങൾക്ക് കർത്താവ് നിങ്ങളുടെ ഭവനത്തിൻ്റെ മൂലക്കല്ലായിട്ട് മാറണം. വിശ്വാസത്തിൻ്റെ മേൽ നിങ്ങളുടെ ഭവനം പണിയണം. കാറ്റടിച്ച്, കോളടിച്ച്, കൊടുങ്കാറ്റുണ്ടായി, ആ ഭവനം തകർന്നു പോയില്ല. കാരണം വിശ്വാസമെന്ന പാറമേൽ പണതുയർത്തപ്പെട്ടതായിരുന്നു ആ ഭവനം. ഒന്നിനും കുലുക്കാൻ പറ്റിയില്ല. ഇത് അനേകരെന്ന് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഭയപ്പെടുത്തുക. അപ്പൊ ഈ മനുഷ്യന്റെ മനസ്സിലേക്ക് ഭയം കയറുക. അയ്യോ, ഇനിയിപ്പോ ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലേൽ, അവർ പറഞ്ഞതല്ലേ അങ്ങനെ ചെയ്തില്ലേല്. കല്ലിടുന്ന സമയത്ത് പഞ്ചലോഹം കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഇതും കൂടി വെക്കണം. ഇതെന്നതാ പഞ്ചലോഹം, ഇതെന്തിനാ? അല്ല, ആശാരി പറഞ്ഞു ഇതും കൂടി വെക്കണമെന്ന്. ഇത് വെച്ചില്ലെങ്കിൽ എന്നാ കുഴപ്പം? അല്ല, ഇതുകൂടി വെക്കണമെന്നാ പറഞ്ഞു. അല്ല, ഞാൻ ചോദിച്ചു ഇത് വെച്ചില്ല എന്നാ കുഴപ്പം? നിങ്ങൾ പറ അല്ലെ, നിങ്ങൾ അല്ല, ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, ആശാരി പറഞ്ഞു ഇത് വെക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ പറയണത് വെക്കണ്ടത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞങ്ങൾക്കിതൊന്നും അറിയില്ല. ഇനിയിപ്പോൾ വെച്ച് അതിന് പറയും, ഇനി വെച്ചില്ല വല്ല പ്രശ്നം ഉണ്ടാവും? ആ, ഞാൻ പറഞ്ഞു വെച്ചില്ലേൽ വീട് പണിത് കഴിയുമ്പോൾ എല്ലാം കൂടി ഇടിഞ്ഞ് താഴെ വീടും. അയ്യോ, വിവരദോഷം, വിവരം കെട്ടവർ. നിങ്ങളെയല്ല, നിങ്ങളെയല്ല, ഞാൻ ഈ പറയുന്ന ടീമിന്, നിങ്ങൾ നല്ല വിവരമുള്ള ആൾക്കാരല്ലേ, നിങ്ങളിങ്ങനെയൊക്കെ പോകും. നിങ്ങളെക്കുറിച്ചൊന്നുമല്ല, മറ്റേ ഞാൻ ആ പറഞ്ഞ ടീമിനെ കുറിച്ചാണ് പറയുന്നത്. പഞ്ചലോഹത്തിൻ്റെ മേലാണ് ഇന്ന് പല കുടുംബങ്ങളും പണിയപ്പെട്ടിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ മേലല്ല, പഞ്ചലോഹം ഉണ്ടെങ്കിൽ അനുഗ്രഹിക്കപ്പെടും. ഞാനൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭൂമി കിട്ടാവുന്ന സകല ഫലങ്ങളും ഫ്രൂട്ട്സും കൊണ്ടുവന്ന് വീടിൻ്റെ മുറ്റത്ത് വെച്ചിട്ടുണ്ട്. വെഞ്ചിരിപ്പിന് പോവാ, ഇത് നടന്ന് കയറാൻ പറ്റണില്ലോ. അച്ഛാ, ഫ്രൂട്ട്സ് പോലെ ഫലസമൃദ്ധമായിട്ട് വീട് മാറാൻ വേണ്ടിയിട്ട്. ഓഹോ, ആരാ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് മാർക്കറ്റിൽ കിട്ടാവുന്ന സകല ഫ്രൂട്ട്സും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചില വീടുകളൊക്കെ പണിയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, വീടിൻ്റെ ഫ്രണ്ടിൽ നിങ്ങളുടെ മുഖമെന്ന് തോന്നിക്കുന്ന ചിലത് കൊണ്ടൊന്ന് തൂക്കിയിടുന്നത് കണ്ടിട്ടില്ലേ? അതെന്താന്ന് വെച്ച് പറഞ്ഞേ, കണ്ണ് കിട്ടാതിരിക്കാനാണ്. ആരുടെ കണ്ണാ? അല്ല, ഞാൻ ചോദിച്ചു ആരുടെ കണ്ണ് കിട്ടാതിരിക്കാനാ? പറ, ആരുടെ? നാട്ടുകാരുടെയോ? ആ കണ്ണ് ഇതേല് വന്നിരിക്കോ? അയ്യോ, പ്രശ്നമാണല്ലോ. നാട്ടുകാരുടെ കണ്ണ് നമ്മുടെ വീട്ടിൽ വന്നിരുന്ന പ്രശ്നമാവും അല്ലേ, വലിയ പ്രശ്നമാവും. കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വീടിന് ചുറ്റും കുറെ കുട്ടി പിശാചുകളെ തൂക്കിയിട്ടേക്കുക, അതിനേക്കാളും വലിയ പിശാചുകളെ കെട്ടി തൂക്കിയിട്ടേക്കുക. അതിന് കാണുമ്പോഴേ പേടിയാ, അതിന് കൊമ്പും കയ്യും കാലൊക്കെ ആയിട്ട് നിങ്ങനെ ഇരിക്കുന്നത്, നാവൊക്കെ നീട്ടി നോക്കിയാൽ കണ്ടത്തരം പേടിയാവും. അതിനെ കെട്ടി തൂക്കിയിട്ടേക്കുന്നത് എന്തിനാ? കണ്ണ് കിട്ടാതിരിക്കാനാണ്. വലിയ കൊടിയ പിശാചിനെ വീട്ടിൽ കയറ്റി വെച്ചാൽ അന്ധവിശ്വാസം. ജോബ് 1:10 വചനം പറയുന്നു, ജോബിനും അവന്റെ വസ്തുവകകൾക്കും സമ്പത്തിനും ചുറ്റും ദൈവം തന്നെ വേലികെട്ടി സംരക്ഷണം നൽകി. കാരണം അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനും അവൻ നീതിബോധത്തോടെ ജീവിച്ചവനും പാപത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്നവനും ആയിരുന്നത് കൊണ്ട് അവന് ചുറ്റും കർത്താവ് വേലികെട്ടി സംരക്ഷണം നൽകി. ആ വേലിക്കെട്ട് തകർക്കാൻ ഒരു തിന്മയ്ക്കും പറ്റില്ല. ഒരു പിശാചിനും നിങ്ങളുടെ ഭവനത്തിൻ്റെ മേലോ കൂടാരത്തിൻ്റെ മേലോ കണ്ണുവെക്കാൻ പറ്റില്ല. ഒരു തിന്മയും നിന്റെ കൂടാരത്തിനെതിരെ ഭവനത്തിനെതിരെ പറ എടുക്ക്. സങ്കീർത്തനം എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉച്ചയ്ക്ക് വൈകിട്ട് ഭക്ഷണം കഴിക്കുന്ന പോലെ ചൊല്ലുന്ന സങ്കീർത്തനമാണല്ലോ. എടുക്ക്, 91 സങ്കീർത്തനം എടുക്ക്, നിങ്ങൾ തന്നെ വായിക്ക്. ഓ, ഇതെല്ലാം വായിച്ചിട്ട് എൻ്റെ കർത്താവേ, പിശാചിനെയാണല്ലോ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്, കിട്ടിയോ?
തൊണ്ണൂറ്റൊന്നിൻ്റെ 5 മുതൽ 10 വരെ വായിച്ചു. ഉറക്ക വായിക്കുക, എല്ലാവരും കേൾക്കട്ടെ. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും, രാത്രിയിലേയും പേടിക്കേണ്ട, നീ പകലിനെയും പേടിക്കണ്ട, ഭയപ്പെടണം. പിന്നെയോ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും കേട്ടില്ല. ഞാൻ പറഞ്ഞില്ല എൻ്റെ ചെവിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന്? ഉറക്കെ പറ, പേടിക്കണ്ട. പിന്നെ ആരെയാണ് നിങ്ങൾ ഈ പേടിക്കുന്നത്? പിന്നെ എന്തിനാ ഈ പേടിക്കുന്നത്? പിന്നെ എന്തിനാ ഈ സാധനങ്ങളൊക്കെ കെട്ടി തൂക്കിട്ടേക്കുന്നത്? ആ ബാക്കി വായിച്ചു. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും, ഇടത്തു വലത്തൊക്കെ 1000 10,000 മരിച്ചു വീണേക്കാം എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കില്ല. കാരണം എന്താ? ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ. ഈ പറയുന്നവരുടെ ദുഷ്ടരുടെ കണ്ണുകൾ വന്ന് അവിടെ പതിക്കുന്നല്ലേ പറഞ്ഞേ? എന്തോ കണ്ണ് വന്ന് പതിക്കുന്നല്ലേ പറഞ്ഞേ? ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ, കാരണം നീ, 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 നിന്റെ കുടുംബം കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു, നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ കേട്ടില്ല. പിന്നെ എന്തിനാ ഈ സാധനം കെട്ടിത്തൂക്കിയിടുന്നത്? ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കില്ലെങ്കിൽ പിന്നെ എന്തിനാ അത് കെട്ടിത്തൂക്കിയിടുന്നത്? പറ. വചനം പറയുകയാണ്, നിനക്കൊരു തിന്മയും ഭവിക്കില്ല, കാരണം നീ കർത്താവിലാണ് ആശ്രയിച്ചു, മനുഷ്യനിലല്ല. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ, അത്യുന്നതനിൽ നിവാസമുറപ്പിച്ചു. അവനിൽ നീ ജീവിക്കാൻ തുടങ്ങിയെന്ന്, അത്യുന്നതനിൽ നിവാസമുറപ്പിച്ചു, നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കില്ല. ആ അടുത്തുപോലും വരില്ലെന്നാ പറയുന്നത്. വിശ്വസിക്കുന്നുവോ? പറ, വിശ്വസിക്കുന്നുവോ? നമുക്കെതിരെ മന്ത്രവാദം ചെയ്തോട്ടെ, കൂടോത്രം ചെയ്തോട്ടെ, ആഭിചാരം ചെയ്തോട്ടെ, നമ്മളെ തകർക്കാൻ ഏത് രീതിയിലും നമുക്കെതിരെ ശത്രു പ്രവർത്തിച്ചോട്ടെ, വചനം പറയുന്നു, നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു, ഒരു തിന്മയും നിന്നെ തൊടില്ല. ഇത് കർത്താവിലല്ല വസിക്കുന്നത്, പറമ്പിലാ നിൽക്കുന്നത്. കർത്താവിൻ്റെ സംരക്ഷണം നകന്ന് പാപം ചെയ്ത് വഴിയിലാണ് നിൽക്കുന്നത്, ഹൈവേയിലെ നടുവിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ആഹാര അപകടം ഉണ്ടാകുന്നു, അസ്വസ്ഥയുണ്ടാകുന്നു, പ്രശ്നം ഉണ്ടാകുന്നു, എല്ലാ അപകടവും ഉണ്ടാകും. കാരണം തമ്പുരാനിലല്ല വാസമുറപ്പിച്ചിരിക്കുന്നത്, പിശാചിലാണ് വാസമുറപ്പിച്ചിരിക്കുന്നത്, സത്യദൈവത്തിലല്ല വാസമുറപ്പിച്ചിരിക്കുന്നത്, തിന്മയാണ് കൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സാത്താൻ സേവ, ചാത്താൻ സേവ, വലിയ പണക്കാർ, സത്യക്രിസ്ത്യാനികൾ ചാത്താൻ സേവയ്ക്ക് വരെ പോകുന്നവരുണ്ട് അല്ലേ? സ്ഥലമൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. പോയിട്ടില്ലേ? ആ പോയിട്ടുണ്ടോ? ഇന്ന് പിശാച് കുറെ എണ്ണങ്ങൾ ഇങ്ങനെ ബന്ധിച്ചിട്ടിട്ടുണ്ട്. മക്കളെ, നമ്മൾ കർത്താവായ ജീവിക്കുന്ന ദൈവത്തിലെ വിശ്വസിക്കുന്നെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ എൻ്റെ ദൈവത്തിന് എന്നെ പരിപാലിക്കാൻ പറ്റും. നമുക്കൊരു ദൈവമുണ്ടെന്നേ. നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ടവരല്ല, ഒന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ടവരല്ല. ഭയപ്പെട്ടുകൊണ്ട് ഈ ലോകജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഭയപ്പെടുമ്പോൾ മനസ്സിലാക്കുക, നമ്മളിൽ ദൈവസ്നേഹമില്ല. യോഹന്നാൻ സ്നേഹം പറയും, എന്നാ പറയുന്നത്, എന്നാ പറയുന്നത്, ദൈവസ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. ദൈവസ്നേഹത്തിൽ ഭയത്തിനിടമില്ല. അപ്പൊ ഭയപ്പെട്ട് കഴിയുന്ന ഒരു ദൈവ ഭയത്തിന് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ അവനിൽ ദൈവസ്നേഹം ഇല്ല, അങ്ങനെയാ പറയണ്ടേ. അപ്പൊ നമുക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല, എല്ലാം ദൈവം നമ്മുടെ നന്മയ്ക്കായിട്ട് മാറ്റും. അതുകൊണ്ട് 1 പ്രമാണത്തിന്റെ ഏതെങ്കിലും ലംഘനങ്ങൾ നമ്മളിലോ നമ്മുടെ കുടുംബങ്ങളിലോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഇന്നുവരെ അനുദപിച്ച് തമ്പുരാൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പാപത്തിൻ്റെ ശിക്ഷ, ആ പാപം മൂലം അനുഭവിക്കുന്ന അനർത്ഥങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അനുദപിക്കുന്നത് വരെ ദാറ്റ് ഈസ് എ ഫുൾ സ്റ്റോപ്പ്. ദാറ്റ് ഈസ് എ ഫുൾ സ്റ്റോപ്പ്. എപ്പോഴാന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ആ പാപം വരുന്നത് വരെ. ദൈവത്തിൻ്റെ കാരുണ്യം, അത് കുമ്പസാറ കൂടാ, ദൈവത്തിൻ്റെ കരുണയാണത്, യേശു ക്രിസ്തു. ആ കാരുണ്യത്തിലേക്ക് ആ പാപം എത്തുന്നത് വരെ, കുരിശിലേക്ക് ആ പാപം എത്തുന്നത് വരെ, ആ പാപത്തിൻ്റെ ശിക്ഷ എന്നെയും നിങ്ങളെയും വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അത് പാപത്തിൻ്റെ സ്വഭാവമാണ്. എന്നാൽ പല കുടുംബങ്ങളെയും
ഈ പാപത്തിൻ്റെ കെട്ട് വേട്ടയാടുന്നുണ്ട്. ഈ പാപത്തിൻ്റെ സ്വാധീനം വേട്ടയാടപ്പെടുന്ന അനേകം കുടുംബങ്ങളുന്നുണ്ട്. പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ തിന്മ കെട്ടിവെച്ചിരിക്കുക. പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, സകല കലാവരോടും ചെയ്യുന്നുണ്ട്, കെട്ടടിയുന്നില്ല. കെട്ടടിയണമെങ്കിൽ അനുദപിച്ച് കുടുംബമായിട്ട് ഈ വിഷയത്തിൽ ഏറ്റുപറയാതെ ആ കെട്ടഴിയില്ല. മാരകപാപമാണ് കെട്ടഴിയില്ല. നമ്മൾ എന്നൊക്കെ തലകുതി, എത്ര രൂപ ദശാംശം കൊടുത്തെന്ന് പറഞ്ഞാലും, എത്ര രൂപ പള്ളിക്ക് കൊടുത്തെന്ന് പറഞ്ഞാലും, എന്തെല്ലാം പരിഹാര പ്രവർത്തികൾ ചെയ്തെന്ന് പറഞ്ഞാലും, എന്തോരം പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും, എന്തോരം ദാനധർമ്മം, ഇതെല്ലാം പരിഹാര പ്രവർത്തികളാണ്. ഇത് അനുദപിച്ച് ഏറ്റുപറഞ്ഞതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. എന്ത് പരിഹാര പ്രവർത്തികൾ? ആദ്യം ചെയ്യേണ്ടത് അനുദപിച്ചേറ്റു പറയണം, എന്നിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരണം, എന്നിട്ട് ആ പാപങ്ങൾക്ക് പരിഹാരം നമ്മൾ ചെയ്യണം. അതാണ് പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മമൊക്കെ ആ പാപത്തിൻ്റെ പരിഹാര പ്രവൃത്തികളാണ്. ഹല്ലേലൂയ, സർവർത്തി പറയാവോ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തത്, ദൈവീക സംരക്ഷണം നമ്മുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പാപമാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതില് 4:9 മുതലുള്ള വചനങ്ങളൊന്ന് വായിക്കാവോ. 4:9 മുതലുള്ള വചനങ്ങൾ. കർത്താവ് കായനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എന്തി? വെർ ഈസ് യുവർ ബ്രദർ? നിന്റെ സഹോദരൻ എന്തി? ആദ്യം കർത്താവ് ആദത്തോട് ഹവായോട് ചോദിച്ച ചോദ്യം എന്നാ? വേർ ആർ യു? ആദം, നീ എവിടെയാണ്? പിന്നെ കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യത്തെ ചോദ്യം നീ എവിടെയാണെന്നുള്ളതാണ്. ഒറ്റ ചോദ്യം നിരന്തരമായിട്ട് നമ്മൾ നമ്മളവിടെ തന്നെ ചോദിക്കാൻ തുടങ്ങിയാൽ വേറെ സുവിശേഷ പ്രഘോഷത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചാൽ നീ എവിടെയാണ്. രണ്ടാമത്തെ ചോദ്യമാണ് ആബേൽ അല്ലെങ്കിൽ കായൻ, നിന്റെ സഹോദരൻ എവിടെ? ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് യഥാർത്ഥ ദൈവസ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ 10 കൽപ്പനകളും കർത്താവ് ഒരുക്കിയത് 2 കൽപ്പനകളില്ലല്ലേ. ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക, മറ്റൊന്ന് സഹോദരങ്ങളെ സ്നേഹിക്കുക. അപ്പം ആദ്യം നീ എവിടെയാന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ആ ദൈവത്തോടുണ്ടായിരുന്ന പറദീസ അനുഭവം അതിൽ നിന്ന് അന്ന് പോയപ്പോഴാണ് ആദ്യത്തെ വിളിച്ചിട്ട് നീ എവിടെയാ, ആ സ്നേഹത്തിൽ നിന്ന് നീ അകന്നു. രണ്ടാമത് കർത്താവ് ചോദിച്ചു, കായനോട് ചോദിച്ചു, കായൻ നിന്റെ സഹോദരൻ ആബേൽ എവിടെ? വെർ ഈസ് യുവർ ബ്രദർ? ഉണ്ടോ? ഹല്ലേലൂയ. അപ്പോ കായൻ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് അറിഞ്ഞുകൂടാ, ഐ ഡോണ്ട് നോ, ആ മൈ ബ്രദേഴ്സ്, ആ മൈ ബ്രദേഴ്സ് കീപ്പർ, ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണ്. അല്ല, അറിയാൻ പാടില്ലാഞ്ഞു ചോദിക്കുക, ഞാൻ എൻ്റെ സഹോദരന്റെ ആണോ? പറ, ആണോ അല്ലയോ? അതെ. ചിലരുടെയൊക്കെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ കാവൽക്കാരാക്കിയിട്ട മക്കളെ ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ അപ്പനും അമ്മയും ഉണ്ടല്ലോ, മക്കളുടെ വിശ്വാസത്തിൻ്റെ, വിശുദ്ധ ജീവിതത്തിൻ്റെ, ദൈവസ്നേഹാനുഭവങ്ങളുടെയൊക്കെ കാവൽക്കാരാ, കാവൽക്കാർ. ഇനി കാവൽക്കാർ തന്നെ വേലി തന്നെയാണ് വിളവ് തിന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കാവൽക്കാരാകേണ്ടവർ പുറത്ത് കടക്കുന്നത്. സ്നേഹവുമില്ല, വിശുദ്ധിയില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല, എന്നിട്ട് മക്കളുടെ കാവൽക്കാരാണ്. എന്നാ കാവൽ നിൽക്കുന്നത്? അല്ല, മാതാപിതാക്കൾ എന്നതാ മക്കൾക്ക് കൊടുക്കുന്നത്? എന്താ കാവൽ നിൽക്കുന്നത്? അവരുടെ വിദ്യാഭ്യാസത്തിന് കാവൽ നിൽക്കുന്നു. നിങ്ങൾ വേറെ ആൾക്കാരെ ഏൽപ്പിച്ചാൽ പോരെ അതിന് മാത്രം കാവൽ നിൽക്കാനാണെങ്കിൽ? അവരുടെ ശാരീരികമായ വളർച്ചയ്ക്ക് കാവൽക്കാരാണോ നിങ്ങൾ? അതിന് നിങ്ങൾ നോക്കണമെന്നില്ല, ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുപോയി നിർത്തിയാൽ അവർ നോക്കിക്കോളും. നന്നായിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണത്തെക്കാൾ, ഭക്ഷണത്തെക്കാൾ നല്ല ഭക്ഷണം ചിലപ്പോൾ ബോർഡിംഗ് കിട്ടും. അപ്പോൾ ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ മാത്രം കാവൽക്കാരല്ല ഒരപ്പനോ അമ്മയും, മറിച്ച് ആ കുഞ്ഞുങ്ങളുടെ ആത്മാവിൻ്റെ കാവൽക്കാർ കൂടിയാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും ദൈവസ്നേഹത്തിൻ്റെയും ബന്ധങ്ങളുടെയൊക്കെ കാവൽക്കാരാണ് ഒരപ്പനും അമ്മയും കുടുംബത്തിൽ. അത് മറന്നു പോകരുത്. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, നിങ്ങളുടെ വിളിയും, നിങ്ങളുടെ വിളിയും പറ, പിന്നെ എന്തൊക്കെ, ഇതൊക്കെ ഉറപ്പിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരായിരിക്കുമെന്ന്. നിങ്ങളുടെ വിളിയും നിങ്ങളുടെ നിയോഗവും ഉറപ്പിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരായിരിക്കും, അങ്ങനെയെങ്കിൽ നിങ്ങൾ വീണു പോകുകയില്ല എന്നാ വചനം പറയുന്നത്. അപ്പോൾ ഇവിടെ കായനെ വിളിച്ചിട്ട് ചോദിച്ചു, സഹോദരൻ കായപ്പെടും, ഞാൻ സഹോദരൻ്റെ കാവൽക്കാരനാണോ? അപ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ശ്രദ്ധിക്കണേ. കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ നോക്കി നിലവിളിക്കുന്നു. സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന ഒരു പാപമാണ്
രക്തപാപം. ഹല്ലേലൂയ. ആ സ്വർഗത്തെ നോക്കിയുള്ള ആ നിലവിളി തീരാത്തിടത്തോളം കാലം ആ നിലവിളി ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കും. രക്തപാപം, ചില വിഷയങ്ങൾ പിൻപോയിന്റ് ചെയ്യാം. ഒന്ന്, അബോർഷൻ മൂലമുള്ള പാപങ്ങൾ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? അബോർഷൻ, അത് നിസ്സഹായന്റെ നിലവിളിയാണ്, അത് സ്വർഗത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന നിലവിളിയാണ്. ഇന്നും ആ കുഞ്ഞ് സ്വർഗത്തെ നോക്കി നിലവിളിക്കുക, ആത്മാവ് സ്വർഗത്തെ നോക്കി നിലവിളിക്കുക. കാരണം അതിന് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടേനെ. നിസ്സഹായ അവസ്ഥയിൽ ഉദരത്തിൽ കിടക്കുമ്പോൾ ഇല്ലൊന്നും ചെയ്യാനില്ല, ആ കുഞ്ഞിന് ഒന്നും ചെയ്യാനില്ല. നിസ്സഹായ അവസ്ഥയിൽ ഒരു നിഷ്കളങ്കന്റെ രക്തമാണ് ചിന്തിയത്, അത് സ്വർഗത്തെ നോക്കി എന്ന് നിലവിളിക്കും. ഒത്തിരി കുടുംബങ്ങളുണ്ടല്ലോ ഈ വിഷയത്തിൽ അനുഗ്രഹം കിട്ടാതെ കിടപ്പുണ്ട്. ഈ വിഷയത്തിൽ വിടുതൽ കിട്ടാത്തത് കൊണ്ട് ഒത്തിരി കുടുംബങ്ങൾ അവരുടെ മക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും തീരാതെ കിടക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം, തടസ്സം നേരിടുന്നതിൻ്റെ ഒരു കാരണം രക്തപാപങ്ങളാണ്. രക്തക്കറ, അബോർഷം പോലെയുള്ള രക്തക്കറ, അല്ലെങ്കിൽ ഡയറക്റ്റ് കൊലപാതകങ്ങൾ, അത് രക്തക്കറയാണ്. അപ്പനപ്പാപ്പന്മാരൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ട് കുടുംബത്തിൽ ജനങ്ങളൊക്കെ തല്ലിക്കൊന്നതൊക്കെ. ഇതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. ഒന്ന് യോഹന്നാൻ 3:15 യോഹന്നാൻ ശ്രീ പറയും, സഹോദരനെ വെറുക്കുന്നവൻ പറ കൊലപാതകിയാണ്. എന്ന് പറഞ്ഞാൽ വെറുപ്പ് സൂക്ഷിക്കുന്ന, സഹോദരങ്ങളുമായിട്ട് സ്നേഹബന്ധത്തിൽ വരാൻ പറ്റാത്ത, ക്ഷമിക്കാൻ പറ്റാത്ത ഒരു വ്യക്തി കൊലപാതകിയാണെന്ന് പറയുമ്പോൾ ഈ പാപത്തിൻ്റെ ശിക്ഷ തന്നെയാണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. പല കുടുംബങ്ങളിൽ ഭാഗുടമ്പടിയുടെയൊക്കെ സമയത്തുണ്ടല്ലോ, എന്തൊക്കെ പ്രശ്നമാണ് സഹോദരങ്ങൾ തമ്മിൽ ഇന്നും സംസാരിക്കാത്തവരുണ്ട്. ഇന്നും വർഷങ്ങളായിട്ട് ഭാഗുടമ്പടിയുടെ സമയത്ത് വേർപിരിഞ്ഞ് ഇന്ന് സംസാരിക്കുന്നില്ല, ഭിന്നിച്ച് കഴിയുക. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, ശിക്ഷ ഏൽക്കാതിരിക്കില്ല എന്ന വചനം പറയുക. ഹല്ലേലൂയ. സ്വരമർത്തി പറയാവോ ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 28:2 അതിൻ്റെ 2 തിരുവചനം, പ്രഭാഷകൻ 28:2 അച്ഛൻ വായിക്കാം, പെട്ടെന്ന് കേട്ടോ. 28:2 വചനം പറയുന്നു, അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ വെറുപ്പ് സൂക്ഷിക്കാതിരുന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. കേട്ടില്ലേ, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പാപങ്ങളൊന്നും ക്ഷമിക്കപ്പെടാതെയും ഈ പാപത്തിൻ്റെ കെട്ടുകളിൽ കിടക്കുന്നുണ്ടെന്നുകൊണ്ടാണെന്നറിയാവോ, നമ്മൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മളോട് ചെയ്ത തിന്മ ഇന്നും മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടില്ല, ഇന്നും ക്ഷമിച്ചിട്ടില്ല, ഇന്നും നമ്മുടെ മനസ്സിൽ വെറുപ്പാണ്. കാരണങ്ങളുണ്ട്, നമുക്ക് ക്ഷമിക്കാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്, സ്നേഹിക്കാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. അതൊക്കെ ശരിയാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കേസ് കൊടുത്തിട്ടുണ്ടാകാം, നിങ്ങളുടെ പേരിന് കളങ്കം വരുത്തിയിട്ടുണ്ടാകാം, നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം, നിങ്ങളെ ദുരുപയോഗിച്ചിട്ടുണ്ടാകാം, നിങ്ങളുടെ കുടുംബത്തെ തകർത്തിട്ടുണ്ടാകാം, നിങ്ങളുടെ ജോലി മേഖലകളിൽ നിങ്ങളെ ചതിച്ചിട്ടുണ്ടാകാം, നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ നിങ്ങളെ തകർത്തിട്ടുണ്ടാകാം, നിങ്ങളുടെ പ്രൊമോഷൻ തടഞ്ഞ വ്യക്തി, എന്തുവാകട്ടെ, കാരണങ്ങൾ പലതും പറയാനുണ്ടാകാം. എങ്കിലും ദൈവസന്നിധി നിൽക്കുമ്പോൾ ക്ഷമിക്കാതിരിക്കാൻ ഒരു കാരണവും അവിടെ വിലപ്പോവില്ല. ഇതിനേക്കാളും അപ്പുറം സഹിച്ച കർത്താവ് കാൽവരിയുടെ നിറകിൽ ക്ഷമിച്ചില്ലേ? അവനെ നോക്കിയിട്ട് എന്ത് പറയാനാ ക്ഷമിക്കാതിരിക്കാൻ? നിന്റെ വിവാഹം തടസ്സപ്പെടുത്തിയവനെ നോക്കിയിട്ട് അതിൻ്റെ പേരിൽ അവരോട് ഇന്നും ക്ഷമിക്കാതിരിക്കുന്നുണ്ടോ? ദിവസം നിൽക്കുമ്പോൾ ഒരു ന്യായീകരണം ഉണ്ടാകില്ല. അതുകൊണ്ട് വചനം പറയുന്നത്, അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പക വച്ചു പുലർത്തുന്നവന് കർത്താവിൽ നിന്നും കരുണ പ്രതീക്ഷിക്കാമോ? ഒരിക്കലുമില്ല. അയൽക്കാരനോട് പക വെച്ചു പുലർത്തുന്നവന് കർത്താവിൽ നിന്നും കരുണ ലഭിക്കില്ല. എന്ന് പറഞ്ഞാൽ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും വെച്ചിട്ട് നീ പോയി കുമ്പസാരിച്ചോ, 1000 അല്ല 10,000 വട്ടം കുമ്പസാരിച്ചോ, കർത്താവിൻ്റെ കരുണയൊന്നും ലഭിക്കില്ല. ആ വിഷയങ്ങൾ അങ്ങനെയൊക്കെ തന്നെ പോകും. പറയുമ്പോൾ ഞാൻ കുമ്പസാരിച്ചു, അയ്യോ ഈസ്റ്ററിന് കുമ്പസാരിച്ചു, ക്രിസ്മസിന് കുമ്പസാരിച്ചു, എല്ലാ 2 കൂടുമ്പോൾ കുമ്പസാരിക്കുന്നുണ്ട്. ഇന്ന് സഹോദരനോട് വെറുപ്പാ, ഭാര്യയോട് വെറുപ്പാ, ഭർത്താവിനോട് വെറുപ്പാ, മക്കളോട് വെറുപ്പാ, ഭാര്യയുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളോട് വെറുപ്പാ, അയൽക്കാരനോട് വെറുപ്പാ, എന്നിട്ട് കുമ്പസാരമൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, വിശുദ്ധ കുർബാനയോ ഓ അത് മുടങ്ങാതെ സ്വീകരിക്കുന്നുണ്ട്, എന്നിട്ട് പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരമില്ല. എങ്ങനെ പരിഹരിക്കപ്പെടുന്നത്? അയൽക്കാരനോട് പക വെച്ചു പുലർത്തുന്നവന് ദൈവത്തിൽ നിന്നും കരുണ പ്രതീക്ഷിക്കാമോ? ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ. ശ്രമർത്തി പറഞ്ഞ ഹല്ലേലൂയ.
അപ്പോ ദൈവം തലമുറകളെ തരുമ്പോ ജീവൻ എടുക്കാൻ ഒരു മനുഷ്യനും അവകാശമില്ല. അത് ദൈവം കൊളുത്തിയ വിളക്കാണെന്നാണ് വചനം പറയുന്നത്. ജീവൻ ദൈവം കൊളുത്തിയ വിളക്ക, അത് കടത്തി കളയാൻ മനുഷ്യന് അവകാശമില്ല. ചിലപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒന്നും രണ്ട് പിള്ളേർ പെട്ടെന്നായി, അപ്പൊ ഡോക്ടർ പറഞ്ഞു അയ്യോ പെട്ടെന്ന് രണ്ട് പിള്ളേരായി, നമുക്കത് അങ്ങോട്ട് അടച്ചു കളഞ്ഞേക്കാം. അപ്പൊ നമുക്ക് ശരിയാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നങ്ങളുണ്ട്, എന്നപ്പോ ഡോക്ടർ പറഞ്ഞതല്ലേ ഇനിയിപ്പോ അങ്ങോട്ട് അടച്ചേക്കാം, കെട്ടിപ്പൂട്ടുക, കട്ട് ചെയ്ത് കളയുക. പലരുടെയും അനുഗ്രഹത്തിന് ഒരു തടസ്സമായി നിൽക്കുന്ന വിഷയം ഇതാ. ദൈവം ഇനി ഒരു കുഞ്ഞിനെ തരാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ദൈവിക പദ്ധതിയോട് നോ പറഞ്ഞിട്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതയാത്രകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളിൽ സംഭവിക്കേണ്ട പദ്ധതികൾ ദൈവം പൂർത്തീകരിച്ച് തരണമെന്ന് പറയാൻ നമുക്ക് എന്ത് അവകാശമുണ്ട്? ദൈവിക പദ്ധതിയോട് ഇന്നലകളിൽ മറുതലിച്ച നമ്മൾ പറ, നീ പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടില്ല, എന്നിട്ട് ഞാൻ പറയാം നീ കേൾക്കണമെന്ന് പറഞ്ഞ എങ്ങനെ ശരിയാകുന്നത്? എനിക്ക് ദൈവം തരാൻ ആഗ്രഹിച്ചൊരു കാര്യം ഞാൻ കൈ തുറന്ന് പിടിച്ച് സ്വീകരിക്കുന്നതിന് പകരം അത് സ്വീകരിക്കാതെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ തരുമ്പോ എന്റെ കർത്താവ് അത് സ്വീകരിക്കണമെന്ന് പറയാൻ നമുക്ക് എന്ത് അവകാശമുണ്ട്? കർത്താവ് ഒരു കുഞ്ഞിനെയും കൂടി തരാൻ ദൈവം ആഗ്രഹിച്ച വേളകളിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട്, ബോധപൂർവം വേണ്ടെന്ന് പറഞ്ഞിട്ട്, പിൻകാലത്ത് മക്കളുടെ ജീവിതത്തിൽ സ്വർഗത്തിൽ നിന്നും അനുഗ്രഹം വേണമെന്ന് ദൈവത്തോട് ആവശ്യപ്പെടാൻ നമുക്ക് എന്ത് അവകാശമുണ്ട്? ഇന്നലകളിൽ ദൈവം തന്ന ജീവനോളം വിലയുള്ള ഏറ്റവും വലിയ അനുഗ്രഹത്തെ വേണ്ടെന്ന് പറഞ്ഞ നമ്മൾ ഈ ലോകത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കൈനീട്ടുമ്പോ തിരിച്ചറിയേണ്ട വലിയൊരു മനോഭാവമാണ്. ഹല്ലേലൂയ. കിട്ടി നീടിക്കൊണ്ടിരിക്കുക, എന്നിട്ട് ദൈവം തരുന്നില്ല, ദൈവം തരുന്നില്ല, ദൈവം തരുന്നില്ല. ഏറ്റവും വലിയ സമ്മാനമായ ജീവൻ ദൈവത്തിന്റെ സമ്മാനമാണെന്നാ പറയുന്നത്. അതിന് വേണ്ടെന്ന് പറഞ്ഞവര് ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കൈനീട്ടിക്കൊണ്ടിരിക്കുക. ഐ ഡോണ്ട് നോ, ആലോചിക്കുക, അങ്ങനെ ശരിയാവും? അനുദപിച്ചേറ്റ് പറയേണ്ട വിഷയം, ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ലെങ്കിൽ അനുദപിച്ചേറ്റ് പറയേണ്ട വിഷയം. കുടുംബമായിട്ട് ഒരുമിച്ച് ഒരുമിച്ചെടുത്ത് തരുവാണെങ്കിൽ ഒരുമിച്ച് ദൈവസന്നിധിയിൽ, രണ്ടു പേരും ഒരുമിച്ച് ദൈവസന്നിധിയിൽ മാപ്പ് പറയേണ്ട വിഷയമാണ്. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ, മക്കൾ ഈ വിഷയത്തിൽ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകുന്ന മക്കളില്ല, മാനസിക രോഗങ്ങൾ, അസ്വസ്ഥതകൾ, അവരുടെ വിവാഹ തടസ്സങ്ങൾ, കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള തടസ്സങ്ങൾ, ജോലി മേഖലയിലുള്ള തടസ്സങ്ങൾ, അങ്ങനെ പല തടസ്സങ്ങളും മക്കളുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം, വൺ ഓഫ് ദ റീസൺസ്, നോട്ട് ദ സിംഗിൾ റീസൺ, ഇതാണ് കാരണം എന്നല്ല, വൺ ഓഫ് ദ റീസൺസ്. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇതാ സ്വർഗത്തിൽ നിന്നും കർത്താവ് കേട്ടുകൊണ്ടിരിക്കുക, എന്നതാ ഇവിടെ നിന്നും ഉയരുന്ന നിഷ്കളങ്കന്റെ രക്തത്തിന്റെ നിലവിളി സ്വർഗത്തിലെത്തി നിൽക്കുക. എന്നിട്ട് കായാനെ കർത്താവ് ശപിക്കുക, നീ എന്നാ ചെയ്താലും ഫലം ഉണ്ടാകില്ല എന്ന് പറയും. നീ എന്ത് ബിസിനസ് ചെയ്താലും അനുഗ്രഹിക്കപ്പെടില്ല, നീ കൃഷി ചെയ്താലും അത് ഫലം തരികയില്ല, നീ എന്നാ കൈവച്ചാലും നഷ്ടമായിരിക്കുന്ന കർത്താവ് കായാനെ നോക്കിയിട്ട് പറഞ്ഞു. കണ്ടോ, പല കുടുംബങ്ങളും കടന്നു പോകുന്ന അവസ്ഥ, എന്നാ ചെയ്തിട്ട് അച്ഛാ ശരിയാവുന്നു, എന്നാ ചെയ്തിട്ട് ശരിയാകുന്നില്ല, ഒരു വിധത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവിക സംരക്ഷണം നഷ്ടപ്പെടുത്തുന്ന ഒരു വിഷയം. അടുത്തത് അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം, ജോഷുവ 7 ചാപ്റ്റർ 7, ജോഷുവ 7 എടുക്കാവോ? എന്റെ തലക്കെട്ടൊന്ന് വായിച്ചേ. ജോഷുവ തപ്പി ഇനി അവിടെ വരെ പോണ്ട വരുമോ? എന്തോ ആഖാന്റെ പാപം, നിങ്ങളത് മുഴുവൻ വായിക്കാൻ നിൽക്കണ്ട, 2-3 സെന്റൻസ് ഞാൻ പറഞ്ഞുതരാം. ജെറിക്കോ ക്കെതിരെ യുദ്ധത്തിന് പോയി, യുദ്ധം കഴിഞ്ഞപ്പോ കർത്താവ് പറഞ്ഞതേ അവിടെ ഉള്ളതൊക്കെ അവിടെ കടന്നോട്ടെ, ഒന്നും എടുക്കണ്ട, അവിടെ സമ്പത്തുണ്ടാവും, സ്വർണ്ണമുണ്ടാവും, വിലപിടിപ്പുള്ളതുണ്ടാകും, അതൊന്നും എടുക്കണ്ട, അതൊക്കെ നിഷിദ്ധമാണ്, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, നമുക്ക് അർഹതപ്പെട്ടല്ലോ, ഒന്നും തൊടണ്ട, അവിടെ കടന്നോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ പറഞ്ഞു വിട്ടു. ഇത് കഴിഞ്ഞിട്ട് ജോഷുവയും കൂട്ടുകാരും കൂടിയും, ജെറിക്കോ വലിയ പട്ടണം, ഇനി പോകുന്ന ആയി പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്യണം, ചെറിയ പട്ടണം, വളരെ ചെറുത്, കുറച്ച് പേരേ ഉള്ളൂ. അപ്പൊ ജോഷുവ കുറച്ച് പേരെ പറഞ്ഞേക്കും, പോയി നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോ അയ്യേ വളരെ ചെറിയ പട്ടണം, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പൊ അവർ വന്നിട്ട് പറഞ്ഞു, വലിയ സൈന്യത്തിൽ ഒന്നും അയക്കണ്ട, കുറച്ച് സൈന്യത്തെ അയച്ചാൽ മതി, വലിയ ബലമുള്ള ആൾക്കാരൊന്നും അല്ല, പെട്ടെന്ന് അവരെ നശിപ്പിക്കാം. ഓക്കെ പോയി. യുദ്ധം തുടങ്ങി. യുദ്ധം തുടങ്ങിയപ്പോ ഉണ്ടല്ലോ ജോഷുവയുടെ കണ്ണു തള്ളി, യുദ്ധത്തിൽ നിന്നവരെ സകലരെയും ആയി പട്ടണത്തിലുള്ളവരെ അരിഞ്ഞു വീഴ്ത്തുക, നശിപ്പിച്ചു കളഞ്ഞു. ഇസ്രായേൽ ജനം മുഴുവനും പരാജയപ്പെട്ടു, ഇസ്രായേൽ ജനം പരാജയപ്പെട്ടു. അയ്യോ, അപ്പോഴാണ് ജോഷുവ കർത്താവ് നീ എന്നാ പറഞ്ഞേ, ഞാൻ പോകുന്നിടത്തൊക്കെ നീ ഉണ്ടാവുമെന്നല്ലേ പറഞ്ഞേ, പിന്നെ എന്ത് തോന്നിയവാസ കാണിച്ചേ, നീയല്ലേ പറഞ്ഞേ ഞാൻ പോകുന്നിടത്തൊക്കെ എന്റെ കൂടെ വരുമെന്നും എല്ലാ യുദ്ധത്തിലും വിജയം തരുമെന്നും നീയല്ലേ പറഞ്ഞത്, എന്നിട്ടല്ലേ ജെറിക്കോയെ ഞങ്ങൾ തോപ്പിച്ച്, പിന്നെന്താ ഈ ചെറിയ പട്ടണം ആയി പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്തിട്ട് ഞങ്ങൾ ജയിക്കാതെ ഇരുന്നേ?
അപ്പൊ കർത്താവ് പറയും, ജോഷുവ നീ വലിയ ബഹളം വെക്കല്ലേ, കടന്ന് ബഹളം വെക്കല്ലേ, ആരാണ് ദൈവകൽപ്പനകൾ ലംഘിച്ചതെന്ന് ചോദിക്കേ, ആരാണ് അർഹിക്കാത്തത് കൈവശം വെച്ചിരിക്കുന്നത്, നിഷിദ്ധമായത് കൈവശം വെച്ചിരിക്കുന്നത് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോരോ ഗോത്രങ്ങളെ വിളിച്ച് 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 അവസാനം ആഖാന്റെ ഗോത്രത്തിലെത്തി. അവസാനം ആഖാൻ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, അയ്യോ ക്ഷമിക്കണേ, ഞാനിങ്ങനെ വരുന്ന വഴിക്ക് കുറേ സ്വർണവും വെള്ളിയൊക്കെ കണ്ടപ്പോൾ ഭാര്യയ്ക്ക് സ്വർണ്ണവും വെള്ളിയൊക്കെ ഭയങ്കര ഇഷ്ടം, എനിക്കിഷ്ടമുണ്ടായിട്ടല്ല, എൻ്റെ ഭാര്യയ്ക്ക് സ്വർണവും വെള്ളിയും വസ്ത്രവും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതെടുത്തുണ്ടോന്നാ. എന്നിട്ടെന്ത്, കൂടാരത്തിൽ കുഴി കുത്തിയിട്ട് ഒളിപ്പിച്ചു വെച്ചു, ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ നിഷിദ്ധമായത്, ദൈവം അനുവദിക്കാത്തത്, കൊള്ളവസ്തു വീട്ടിൽ വെച്ചത് കാരണം ആക്കാൻ മാത്രമല്ല ഇസ്രായേൽ ജനം, ആ കുടുംബം മുഴുവനും പരാജയപ്പെട്ടു, തകർന്നുപോയി. മക്കളെ, നമ്മുടെ കുടുംബങ്ങളിൽ നിഷിദ്ധമായത് ഇരുന്നാൽ, ദൈവത്തിന് ചേരാത്തത് എന്തെങ്കിലും ഇരുന്നാൽ, അന്യായ പലിശ മേടിച്ച് സ്വന്തമാക്കി വെച്ചിരിക്കുന്നത്, കള്ളത്രാസും കള്ളത്തരവും കാണിച്ച് നമ്മൾ സ്വന്തമാക്കിയത്, മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചൊക്കെ നമ്മൾ സ്വന്തമാക്കി വെച്ചിരിക്കുന്നത്, കള്ള ബിസിനസ് നടത്തി സ്വന്തമാക്കിയിരിക്കുന്ന എന്തുവാകട്ടെ, നമുക്ക് അർഹമല്ലാത്ത എന്തെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ, സ്വന്തം സഹോദരനെ വഞ്ചിച്ച് കൈവശപ്പെടുത്തിയിരിക്കുന്നത്, ഇതൊന്നും നമുക്ക് ഗുണകരമാകില്ല. നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിൻ്റെ പരാജയം നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നമ്മൾ കാണും. നമ്മുടെ മാത്രമല്ല നമ്മുടെ മക്കളും നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടവരായിട്ട് നിൽക്കും. ജീവിതത്തിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടവരായിട്ട് നമ്മുടെ മക്കൾ നിൽക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് പരിഹാരം ചെയ്യേണ്ട ഒരവസ്ഥയാണ്, പരിഹാരം ചെയ്യണം. ദൈവം അർഹിക്കാത്തതും നമുക്ക് അർഹതയില്ലാത്തതും കൈവശം വെച്ചിട്ടുണ്ടോ? നിശ്ചിതമെന്ന് പറഞ്ഞതാണ് വീട്ടിലിരിക്കുന്നത്, അതെടുത്ത് കളയാതെ ഒന്നും ചില കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടില്ല. ഹല്ലേലൂയാ, ശ്രമത്ത് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് പൂജിച്ച് കെട്ടിയ സാധനങ്ങൾ, അല്ലെങ്കിൽ ചിലരൊക്കെ ഞാൻ കണ്ടു സത്യകരിച്ചാൽ ജാതകം എഴുതിച്ചോളന്ന് വീട്ടിൽ വെച്ച ജാതകം. ഒരു പയ്യനെ ധ്യാനത്തിനുണ്ടത്, അവന് 10-24 വയസ്സായപ്പോൾ കട്ടിലേൽ നീണ്ടു നിവർന്ന് കിടക്കും, അവൻ്റെ ജാതകത്തിൽ 2 വർഷം കൂടി ഇനി ജീവിക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇനി എന്തിനാ ഇനി പഠിക്കുന്നത്, ഞാൻ എന്തിനാ ഇനി ജോലി ചെയ്യുന്നത്, എനിക്കിനി 2 വർഷം കൂടെ ഉള്ളു എന്ന് നീണ്ടു നിവർന്ന് കിടക്കുക. സത്യകൃഷിയാണ്. പിന്നെ കൂട്ടുകാരനൊക്കെ നിർബന്ധിച്ച് അമ്മയൊക്കെ പറഞ്ഞ് ഈ സ്ഥാനത്തിന് പൊക്കി ഗ്യാരസ്മാനി കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു ധ്യാനത്തിന് ഇരിക്കാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ ഗ്യാരണ്ടി പറഞ്ഞു, നീ പേടിക്കണ, നീ ചത്തു പോകുകയല്ലെന്ന് പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കും, നീ ജാകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. ഇല്ല ചാ, എൻ്റെ ജാതകത്തിൽ ആരാ പറഞ്ഞു എൻ്റെ ജാതകം എഴുതിക്കാൻ, എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടോ ജാതകം എഴുതിക്കാൻ പോയി, അത് കഴിഞ്ഞു വെച്ചുകൊണ്ടായിരിക്കുന്നത്. എന്നിട്ട് അവന് സംരക്ഷണം വേണമെന്ന്, ദൈവത്തിന് നിഷിദ്ധമായതൊന്നും കൈവശം വയ്ക്കരുത്, അതൊരു നാണയമാണെങ്കിൽ പോലും. ചിലരൊക്കെ നമ്മുടെ ഈ പേഴ്സിൽ നാണയം വെച്ചുകൊണ്ടിരിക്കുക, എന്നതാ അത് സംരക്ഷണം കിട്ടാനാണ് സംരക്ഷണം. കർത്താവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും നമുക്ക് മേന്മ കണ്ടെത്താനില്ല, സംരക്ഷണവും ഇല്ല. ലോകത്തിന് നമുക്ക് തരാൻ സംരക്ഷണം തരാൻ പറ്റില്ല, ദൈവത്തിന് സംരക്ഷണം തരാൻ പറ്റുള്ളൂ. ചിലരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചില മോതിരങ്ങളൊക്കെ ധരിച്ചുകൊണ്ടിരിക്കും, വലിയ വലിയ മോതിരങ്ങൾ, എന്നതാ അത് സംരക്ഷണമാണ്, അനുഭാഗ്യമാണ്. ഇവിടെയാണ് അനുഗ്രഹം ഇരിക്കുന്നതെങ്കിൽ എൻ്റെ കർത്താവ് എന്തിനാ കാൽവരിയിൽ എനിക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചത്? മോതിരത്തിലാണെങ്കിൽ ഹല്ലേലൂയാ, ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ചിലരോടൊക്കെ തലകേത്ത് കയറി കിടക്കുന്ന ചില അന്ധവിശ്വാസങ്ങളുണ്ട്, എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണെന്നറിയാം തലകേത്ത് കിടക്കുന്നത്. 3 പേര് ഒരുമിച്ച് പോയ പറ കാര്യം നടക്കുകയല്ല, ഉണ്ടോ? ആരാ പറഞ്ഞേ? ഞങ്ങൾ 3 പേരൊരുമിച്ചാ വന്നത്, 2 ദിവസത്തെ ധ്യാനം നടന്നില്ലേ, ഞാനും പാട്ടുകാരനും താണ്ട പയ്യനും കൂടി ഒരുമിച്ചാ വന്നത്. 3 പേര് മൂഞ്ചി പോയില്ലല്ലോ. ആ പറയണം, അയ്യോ 3 പേരൊരുമിച്ച് പോയ കാര്യം നടക്കില്ല. മുന്നോട്ട് പോകുമ്പോ പുറകെ നിന്ന് വിളിക്കരുത്, നമ്മൾ സ്കൂൾ വിടാ, വിളിക്കുകയല്ല, പിന്നെ പ്രശ്നം തീരട്ടെ. ആ മുന്നോട്ട് പോകുമ്പോ പുറകെ നിന്ന് വിളിക്കരുത്, പിന്നെ അവിടെ നിന്നാ വിളിക്കുന്നത്? ഓടി ഫ്രണ്ടിൽ വന്നിട്ട് വിളിക്കണോ? ഫോൺ വിളിക്കണോ? പണ്ട് കാലത്ത് എന്ത് ചെയ്യുമായിരുന്നു? ആ ചില അന്ധവിശ്വാസം ഞാൻ നിങ്ങൾ ചിരിച്ചോ, ഈ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്തോ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അതേ നമ്മുടെ അയലൊക്കത്തെ ആ മറ്റേ ത്രേസ്യാമ്മയുടെ മോളുണ്ടല്ലോ, അവൾ ഏതോ ഒരുത്തനായിട്ട് പ്രണയത്തിലാണ്, ഒളിച്ചോടാനുള്ളതൊക്കെ ഉണ്ടെന്നാ കേട്ടെ. പിന്നെ നീ എവിടെ നിന്നാ കേട്ടെ? ഞാൻ കേട്ടതാ. ആ കണ്ടാ എന്നതാ പല്ലി ചലച്ചു, സത്യം കണ്ടില്ലേ, പല്ലി മൂത്രമൊഴിക്കാൻ വേണ്ടി ചലച്ചതായിരിക്കും. അപ്പോഴാണ് അത് നമ്മൾ പറഞ്ഞത് സ്ഥിരീകരിച്ച ആരും, പല്ലി വേറെ ആരും ഇല്ലേ, പല്ലിയിലാണ് വിശ്വാസം ഇരിക്കുന്നത്. പല്ലി ചലച്ച കാര്യത്തിനൊക്കെ റെഡിയാണ്.
ആര് ചലിച്ചാലും മണിയടിച്ചാലും സത്യമാണ്. ദൈവമേ ഈ പിശാചിനെ തലക്കേത്തുനിന്ന് എടുത്ത് മാറ്റണേ. മണി കൃത്യസമയത്ത് അടിക്കും അവിടെ കേട്ടോ. അത് നിങ്ങളെന്നാ വെയിറ്റ് ചെയ്താണ്. ഇവിടെ എത്ര മണിക്കാണ് മണിയടിക്കുന്നേ? 8 മണിക്കോ? ആ 8 മണിക്ക് മണിയടിക്കാൻ നിൽക്കുമ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ മതി. അപ്പോൾ മണിയടിക്കുമല്ലോ, അപ്പോൾ സത്യമായിക്കോളും. നുണ പറഞ്ഞാലും കുഴപ്പമില്ല, സത്യമായിക്കോളും. ഇതൊക്കെ തലകേത്ത് കിടക്കുന്നത്, പിന്നെങ്ങനെയാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്? ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മുടെ തലക്കകത്ത് പിശാച് കുറെ കാലങ്ങളായിട്ട് കയറ്റിവെച്ചിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ. ഇതിലൊന്നുമല്ല നമ്മൾ അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഒരു വീട്ടിൽ ചെന്നപ്പോ ആമേനെ വളർത്തുക, കാരണം ചോദിച്ചെന്താ പറയും, ആമേനെ വളർത്ത ദീർഘായുസ് ഉണ്ടെന്നാണ് കേട്ടെ. ഓ, അങ്ങനെ ഉണ്ടായിരുന്നു. ദൈവമേ കുറെ ആമേനെ മേടിച്ചു, കാരിസ്മാനി വളർത്തണം. അപ്പൊ നമുക്ക് കുറെ ആയുസ് ഇങ്ങനെ ജീവിച്ചിരിക്കാലോ. കുറെ കഴിയുമ്പോൾ നമ്മൾ ആരെങ്കിലും തല്ലിക്കൊല്ലും. ദീർഘായുസ് കിട്ടാൻ ആമേനെ വളർത്തിയാൽ മതി. ചിലവർ കൈ ചൊറിയുമ്പോൾ ഇങ്ങനെ, ചിലരല്ലേ ഉള്ളം കൈ ചൊറിയുന്നുണ്ട്. ഉള്ളം എന്തിനാ ചെലവ്? ചെലവ് വരും ഉള്ളം കൈ ചൊല്ല. ഇത് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട കാര്യച്ചൻ പറഞ്ഞ വേറൊരാൾക്കാർ പറഞ്ഞു, ഉള്ളം കൈക്ക് ചൊറിച്ചിൽ വരുന്നുണ്ടെങ്കിൽ ചാണാൻ വാരാനുള്ള കൃപ കിട്ടുമെന്നാണ് പറയുന്നത്. ഇതിന് ഏതാ വിശ്വസിക്കണ്ടേ? ചെലവ് വരുമെന്നോ ചാണകം വാരണ്ട വരുമെന്നോ? ഈ സെയിം സാധനം തന്നെ നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കാം. ഇതൊക്കെ തലക്കകത്ത് കിടക്കാന്നുണ്ട് കുറച്ച് നാളായി. ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇന്ന് ഇന്നലേക്ക് നിന്ന് വചനം പറഞ്ഞിട്ട് ഒരു വചനം പോലും നിങ്ങളുടെ തലക്കകത്ത് കയറുകയല്ല. ഈ സാധനങ്ങൾ കയറുകയല്ല. നാളെയും പല്ലി തലയ്ക്കും. ഈശോ പറഞ്ഞു, ഞാനാണ് യഥാർത്ഥ സത്യം, ഞാനാണ് വഴിയും സത്യവും ജീവനും. യോഹന്നാൻ 14:6, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെയല്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ സത്യം നമ്മുടെ തലക്കകത്ത് കയറുകയല്ല. ഇത് കയറവില്ല, കയറാൻ നമ്മളോട്ട് സമ്മതിക്കുമില്ല. വഞ്ചിക്കപ്പെട്ട് കിടക്കും അനേകരെന്ന് പിശാചിനാൽ. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം ജീവിക്കുന്നവനായ കർത്താവാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല, നമുക്ക് ഒന്നും വേണ്ട. നമുക്ക് അത് മതി. എൻ്റെ കർത്താവ് എനിക്ക് മതിയായവനാണ്. പിന്നെ ഞാൻ എന്തിനാ ഈ സാധനങ്ങളുടെയൊക്കെ പുറകെ പോകുന്നേ? അതുകൊണ്ട് തലക്കേത്ത് നീ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞോളാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. കുംഭസാരഥി പറഞ്ഞ് മാപ്പും ചോദിച്ചോളൂ. ചിലപ്പോൾ ദൈവത്തെക്കാൾ ഉപരി ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. വചനം വിശ്വസിക്കുന്നതിന് പല ഇതൊക്കെ തലക്കകത്ത് കിടക്കുന്നത്. ചിലവർ പറയും, വീട്ടിൽ കയറുമ്പോൾ വലത് കാല് വെച്ചേ കയറാവൂ. എൻ്റെ ഭർത്താവേ, ഞാൻ ചോദിച്ചു, അപ്പം ഇടത് കാല് ആരാ തന്നേ? അല്ല, ഇടത് കാല് ദൈവം തന്ന, വലത് കാല വലത് കാലും ദൈവം തന്ന. പിന്നെ ഇത് തന്നെ വെക്കണമെന്ന് എന്നാ ഇപ്പം ഇത്ര നിർബന്ധമുള്ളേ? അല്ല, ഇത് നിങ്ങൾ പറയാം, ഇത് തന്നെ വെക്കണമെന്ന് എന്നെ ഇപ്പം നിർബന്ധമുള്ളേ? ഞാനിപ്പോൾ അങ്ങനെ ചെന്ന സമയത്ത് ആലോചിച്ച് ചില പെട്ടെന്ന് കാല് മാറിപ്പോയി എന്ന് കാര്യം, ഞാൻ ഇടത് കാല് വെച്ച് കയറി, എന്നാ ഇപ്പം കുഴപ്പം? അയ്യോ, ഒരു വീട്ടിൽ എൻ്റെ കർത്താവേ ഈ നിലവിളക്ക് കത്തിച്ചുകൊണ്ട് കയറിയല്ലേ, കത്തിച്ചുകൊണ്ട് കയറുന്ന സമയത്ത് മുകളിലെ ഫാൻ ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു, അത് കെട്ടുപോയി. ചുറ്റുന്ന നിലവിളക്ക് കെട്ടുപോയി. ശകുനം ശകുനം എന്ത് ഗുണം? നല്ലൊന്നാതിനെ പങ്കുവച്ച, നല്ല പ്രാർത്ഥനയുള്ള നല്ലൊന്നാതിനെ വീട്ടിലെ പങ്കുവച്ച. ചുറ്റും നിന്നൊരു അവളുടെ മുഖത്തേക്ക് ഭാവം കണ്ടിട്ട് എൻ്റെ അവൾ വന്നോടെ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത്. എനിക്കിപ്പോഴും അറിയാം, ആ പെങ്കുച്ച ആ വീട്ടിൽ വന്നോണ്ട് ആ കുടുംബത്തിന് മുഴുവൻ ശകനമായിരുന്നു. ആ കുടുംബം അനുഗ്രഹിക്കട്ട്, ഈ പെങ്കുച്ച വന്ന് പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ തുടങ്ങിയതുകൊണ്ട് ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത്. എന്നിട്ട് ആ പെങ്കുച്ച കയറിയപ്പോൾ ആ ഫാൻ അവിടെ ഓഫ് ചെയ്തില്ല. എന്നിട്ട് ഈ പെങ്കുച്ച കയറിയതാ ശകനം. ഫാൻ ഓഫ് ചെയ്യാതിരുന്നിട്ട് തിരിയും കത്തിച്ചുകൊണ്ട് വന്നിട്ട് ഈ ഈ പിള്ളേർ തിരിയും കത്തിച്ചുകൊണ്ട് ആരാധന തുടങ്ങും. അവിടുന്ന് തിരിയും കത്തിച്ചുകൊണ്ട് ഫാൻ കറിയിക്കൊണ്ടിരിക്കുക. ശകുനം ശകുനം എന്ന് പറഞ്ഞാൽ ശകുനമാണ്. ആ ഫാൻ ഓഫ് ചെയ്യണം. ആ പെങ്കുച്ച ശകുനമെന്ന്. ഇതാണ് നമ്മുടെയൊക്കെ ശകുനം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കിടക്കുന്ന ശകുനം എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെയാണ്. നമ്മൾ മാറിയ ചിലപ്പോൾ കുടുംബം രക്ഷപ്പെടും. ഹല്ലേലൂയ. ഞാനും നിങ്ങളൊക്കെ മാറിയ ചിലപ്പോൾ നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹമൊക്കെ രക്ഷപ്പെടും. നമ്മളൊക്കെ ഒന്ന് നന്നായാൽ ചിലപ്പോൾ തീരാനുള്ളത് പ്രശ്നമുള്ളൂ. നമ്മൾ നന്നാകുകയില്ല. അയ്യോ, എല്ലാവരും നന്നായാലും നമ്മൾ നന്നാകുകയില്ല. കാരണം എന്താ? നമുക്കൊരു തോന്നലുണ്ട് നമ്മൾ നല്ലവരാണെന്ന്. ഹല്ലേലൂയ. നമുക്കൊരു തോന്നലുണ്ട് നമ്മളെ കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരുള്ളൂ, നമ്മളെല്ലാം തികഞ്ഞവരാണ്, നമുക്കെല്ലാം അറിയാം, നമ്മൾ ഇവിടെ എല്ലാം നിറഞ്ഞുപോയി, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും കയറ്റിരുത്തായിരുന്നു. അവിടെയൊക്കെ ആൾക്കാർ കയറിയിരിക്കുക. ഇവിടെ ഇരുത്തപ്പെടേണ്ടവരാണ് നമ്മളെന്ന് നമ്മുടെ തലകേത്ത് നടക്കുന്ന ചിന്ത. അപ്പം അത്
തിരുത്തപ്പെടേണ്ട ചിന്തയാണ്. പിശാച് തലക്കകത്ത് കയറും. അതുകൊണ്ട് അഖാന്റെ പാപം, അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, നിഷിദ്ധമായതൊന്നും നമ്മുടെ വീട്ടിൽ വീട്ടിൽ മാത്രമല്ല നമ്മുടെ തലക്കകത്തും വയ്ക്കാൻ പാടില്ല. വിശ്വാസത്തിന് ചേരാത്തൊന്നും വയ്ക്കാൻ പാടില്ല. ഹല്ലേലൂയ. ശരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അടുത്തത് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം, വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ചങ്കിൽ എഴുതിയിടേണ്ട വിഷയമാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കണ്ണുനീര് സ്വർഗത്തിനെതിരായ നിലവിളിയാണ്. നിന്റെ അപ്പൻ, നിന്റെ അമ്മ നിന്നെ പ്രതി കരയാൻ ഒരു കാരണം ഇന്നലകളിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? വചനം പറയുന്ന എന്നാണെന്നറിയാവോ? നിന്റെ അമ്മയുടെ ശാപമുണ്ടല്ലോ നിന്റെ കുടുംബത്തിൻ്റെ അടിത്തറ തകർത്ത് കളയും. നീ എന്നാ അതിൻ്റെ മേൽ ബിൽഡപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും തകർന്നു പോകും, തകർന്നു പോകും. കാരണം എന്താ? ഇന്നലകളിൽ നിന്നെ പ്രതി നിന്റെ അപ്പനും നിന്റെ അമ്മയും നിന്റെ കൺമുമ്പിൽ നിന്ന് കരഞ്ഞതാ, നിലവിളിച്ചതാ, കേട്ടില്ല. ചില മാതാപിതാക്കൾക്ക് ഒരു പ്രശ്നമുണ്ട്, എന്നാ ചെയ്താലും ശപിച്ചുകൊണ്ടിരിക്കും. നീ ഗുണം പിടിക്കുകയല്ലടാ, നീ നന്നാക്കുകയല്ലടി, നീ രക്ഷപ്പെടുകയല്ലടി, നീ കുരുത്തം കെട്ടവളെ അല്ലേ, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. മാതാപിതാക്കളുടെ ഒരു കാര്യം പറയട്ടെ, മാതാപിതാക്കൾ നിങ്ങളാണ് മക്കളെ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടവർ. നിങ്ങൾ അനുഗ്രഹിച്ചാൽ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ ശപിച്ചാൽ മക്കൾ ശപിക്കപ്പെടും. പിന്നെ അകാരണമായിട്ട് പുറകെ നടന്നിട്ട് ശാപവാക്കുകൾ പറഞ്ഞാൽ അതൊന്നും ഏശാൻ പോകുന്നില്ല. പ്രഭാഷകൻ 4:5 വചനം പറയുന്നുണ്ട്, അകാരണം കേൾക്കുന്നു, പിന്നെ വചനം പറയുന്നതാണ് അകാരണമായ ശാപം ഏശുകയല്ലത്. കാരണമുണ്ടോ ശപിക്കാനൊരു കാരണമുണ്ടോ? അത്രമാത്രം നിന്റെ അപ്പനെയും നിന്റെ അമ്മയെയും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവം തെരഞ്ഞെടുത്ത് തന്നവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ? സ്വർഗത്തിനെതിരായ നിലവിളിയാണ്, കണക്ക് കൊടുക്കേണ്ടി വരും. അത് നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തവരാകാം, സന്യസ്തരാകാം, വൈദികരാകാം, അഭിഷിക്തരാകാം, ദൈവദാസന്മാരാകാം, ആരുമാകട്ടെ, ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ റോമ 8:33 വചനം ചോദിക്കുന്നു, ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റമാരോപിക്കും? ആര് കുറ്റമാരോപിക്കും? എല്ലാവർക്കും കുറ്റങ്ങളുണ്ട്. ദൈവം തെരഞ്ഞെടുത്ത കുറവില്ലാഞ്ഞിട്ടോ കുറ്റമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. അപ്പനോ അമ്മയും എന്തോരം കുറവുണ്ട്? എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കില്ല, എനിക്കറിയാം എൻ്റെ അപ്പനും ദൂരം കുറവുണ്ട്, എൻ്റെ അമ്മയ്ക്ക് എന്തോരം ബലഹീനതകളുണ്ട്, എന്നിട്ട് ഞാൻ എൻ്റെ അപ്പനും അമ്മയെ സ്നേഹിക്കുന്നില്ലേ? സ്നേഹിക്കുന്നില്ലേ? കുറവില്ലാഞ്ഞിട്ടാണോ കുറ്റമില്ലാഞ്ഞിട്ടാണോ ഇഷ്ടംപടി കുറവും കുറ്റമൊക്കെ എൻ്റെ അപ്പനും അമ്മയ്ക്കൊക്കെ ഉണ്ട്, എന്നിട്ട് സ്നേഹിക്കുന്നില്ലേ? മാതാപിതാക്കളെ സ്നേഹിക്കണം, ബഹുമാനിക്കണമെന്നാണ് ആദിയിലേ ഉള്ള നിയമം. തലമുറകളെ ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലെസ്സിംഗ് ആണ് വചനം പറയുന്നത്. നീ നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക, നീ മാത്രമല്ല നിന്റെ തലമുറകൾ പോലും അനുഗ്രഹിക്കപ്പെടും. ലാസ്റ്റ് പറഞ്ഞുകൂടി പറഞ്ഞ നിർത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ടത് 1 കൊരിന്ത്യർ 3:7-17 മുതലുള്ള വചനങ്ങളൊക്കെ വായിച്ചാൽ മതി. ലൈംഗിക പാപങ്ങൾ, സെക്ഷൽ സിൻസ്, ലൈംഗിക പാപങ്ങൾ, സെക്ഷൽ സിൻസ്, കുടുംബത്തിലോ കുടുംബാംഗങ്ങളിലോ വ്യക്തി ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ സെക്ഷൽ സിൻസ് കിടപ്പുണ്ടോ, സാമ്പത്തിക മേഖലയിൽ ഒരിക്കലും അഭിവൃദ്ധിപ്പെടില്ല, സാമ്പത്തിക മേഖലയിൽ ഒരിക്കലും അഭിവൃദ്ധിപ്പെടില്ല ആ കുടുംബങ്ങൾ, തടസ്സങ്ങളായിരിക്കും. കുടുംബത്തിൽ മക്കളുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ കാണാൻ പറ്റും, പരിഹരിക്കപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ. സെക്ഷൽ സിൻസ് വളരെ ഡേഞ്ചറസ് ആണ്. കാരണം വചനം പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവാത്മാവിൻ്റെ ആലയങ്ങളാണെന്നും നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? 1 കൊരിന്ത്യർ 3:16. 17-ാമത്തെ വചനം പറയുന്നു, ശരീരത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കും. നശിപ്പിക്കുന്നവനെ ദാമ്പത്യ അവിശ്വസ്തതകൾ വെരി ഡേഞ്ചറസ്. സെക്ഷൽ സിൻസ്, സ്വയം ഭോഗം, സ്വവർഗരതി, മൃഗഭോഗം, പറയുമ്പോൾ എനിക്ക് പറയാൻ ഇയാൾ താരയിൽ നിന്ന് പറയാൻ വിഷമമുണ്ട്, പക്ഷേ ഒത്തിരി കൗൺസിലിംഗ് മുറികളിൽ കേട്ടിട്ടുള്ള വിഷയമായതുകൊണ്ടാണ് പറയുന്നത്. മൃഗഭോഗം, മൃഗങ്ങളെ പോലും സ്വന്തം ജടികാസക്തിക്ക് വേണ്ടി, ലൈംഗിക ആസക്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അവസ്ഥ, ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥ എന്തൊരവസ്ഥയാണ് നോക്കിക്കേ. പാപം ചെയ്യണമെന്നുള്ള ചിന്ത മാത്രമേ തലക്കത്തുള്ളൂ, ആരെ കണ്ടാലും പാപം ചെയ്യണം. ജടികാസക്തി, വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം എന്നാണ് ഹോസിയ പ്രവാചകനിലൂടെ പറയുന്നത്. ഈ ദുരാത്മാവ് തിന്മയാണ്, ഈ ദുരാത്മാവ് കയറി ആ കുടുംബം നശിക്കാൻ, ആ ദാമ്പത്യം നശിക്കാൻ, അവിടെ തലമുറകൾ നശിക്കാൻ അധികം നാളൊന്നും വേണ്ട, തകർന്നു പോകും. ഹല്ലേലൂയ. വെറുതെ ഇരിക്കുമ്പോൾ പാപം ചെയ്യണമെന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ, ആസക്തിയാണ്. ഈ ജടികാസക്തി തലകത്ത് കയറിയാൽ ആരെ കണ്ടാലും പാപം ചെയ്യണം. അത് സ്വന്തം അമ്മയാണോ, പെങ്ങളാണോ, കൈക്കുഞ്ഞുങ്ങളാണോ, പ്രായമെത്താത്ത കുഞ്ഞുങ്ങളാണോ, ഒരു വിഷയമല്ല, ആരെ കണ്ടാലും പാപം ചെയ്യണമെന്നുള്ള ചിന്ത, ഇത് വ്യഭിചാരത്തിൻ്റെ ദുരാത്മാവ് കുടികൊള്ളുന്നതാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ വിടുതൽ കിട്ടേണ്ടതുണ്ട്. ഹല്ലേലൂയ. നമ്മളിലോ നമ്മുടെ കുടുംബങ്ങളിലോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഏതെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ പറഞ്ഞ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അടിസ്ഥാന കാരണങ്ങളാണ് ഈ വിഷയങ്ങളെല്ലാം
ദൈവസന്നിധിയിൽ വ്യക്തിജീവിതവും കുടുംബമായിട്ട് അനുദപിച്ച് ഏറ്റുപറയാത്തിടത്തോളം കാലം നമ്മൾ ദൈവീക സംരക്ഷണത്തിന് പുറത്താണ്. അടിക്കടി പ്രശ്നങ്ങളും അനർത്ഥങ്ങളും അപകടങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവീക സംരക്ഷണം നമുക്ക് കർത്താവ് തന്നിട്ടുള്ള നമ്മൾ ആ സംരക്ഷണത്തിലായിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടത്.